എഫ് എസ് സി ലേഖനം 4-ാം അധ്യായം വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. നമ്മൾ മോർണിംഗ് ക്ലാസ്സിൽ അതിനെക്കുറിച്ചുള്ള ഇന്റർപ്രിറ്റേഷനിലേക്ക് നമ്മൾ പോകും. ഇപ്പൊ ഇന്റർപ്രിറ്റേഷനിലേക്ക് അധികം പോകുന്നില്ല, പ്രബോധന തലത്തിലേക്കാണ് നമ്മൾ ഒരു പ്രസംഗം പറയുമ്പോൾ അത് അങ്ങനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. രാവിലെ ബുധനാഴ്ച രാവിലെയുള്ള ബൈബിൾ സ്റ്റഡീസ് അതൊരു വ്യാഖ്യാനമാണ്. എന്നാലും നമ്മൾ വ്യാഖ്യാനം എന്നുള്ളതിനേക്കാൾ ഒരു വചന പ്രസംഗം എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി ഡിഫറെന്റ്. നമുക്ക് ഈ എഫ് എസ് ആർ 4 പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു അധ്യായമാണ്. അപ്പൊ നിങ്ങൾക്ക് ബാക്കി അധ്യായങ്ങൾക്കൊന്നും പ്രാധാന്യമില്ല. ഇതിന്റെ പ്രാധാന്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പഠിച്ചിരിക്കുന്ന വേദശാസ്ത്രം എങ്ങനെയാണ് ലൈഫിലേക്ക് വരേണ്ടത് എന്നുള്ളതിന്റെ ഒരു ഇല്ലസ്ട്രേഷൻ ആണ് നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇല്ലസ്ട്രേഷൻ എന്താണ് പറയുന്നത്? എങ്ങനെയാണ് നമ്മൾ ക്രിസ്തു നമ്മിൽ വസിക്കുന്നു, ആ വസിക്കുന്ന ക്രിസ്തു ഇപ്പൊ എന്നിൽ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന 147 പേരിൽ ഒരു 120 പേരിലെങ്കിലും ക്രിസ്തു വസിക്കുന്നത് ഞാൻ ചുമ്മാ അങ്ങ് വിശ്വസിക്കുക, വീണ്ടും ജനിച്ചു എത്രയെങ്കിലും കാണുമെന്നുള്ളൊരു അനുമാനമാണത്. മനസ്സിലായോ? നമ്മളെ സഭയിൽ അത്രയും പേരെങ്കിലും കാണുമായിരിക്കും വീണ്ടും ജനിച്ചവർ. വീണ്ടും ജനിച്ച എല്ലാവരുടെയും ഹൃദയത്തില് കർത്താവ് വസിക്കുന്നു. കർത്താവ് വസിച്ചാൽ ആ ലൈഫിന്റെ പ്രത്യേകത എന്താണ്? 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു സഭ എങ്ങനെ പണിയപ്പെടുന്നു എന്നാണ്. പല അവയവങ്ങൾ കൂടിച്ചേർന്ന് ഒരു സഭ എങ്ങനെ പണിയപ്പെടുന്നു, നമ്മൾ പലപ്പോഴും അത് ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. എന്നാൽ അത് മുൻപോട്ട് വരുമ്പോൾ ഈ സഭയുടെ ലൈഫിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് സഭയിൽ പരസ്പരം ജീവിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നത്? ഓക്കെ, 4-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം മുതൽ ഉള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. 17 മുതൽ വായിക്കാം ജസ്റ്റ് ചില ഭാഗങ്ങൾ. ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടന്നതുപോലെ നിങ്ങൾ ഇനി നടക്കരുത്. അപ്പൊ ജാതികൾ നടക്കുന്നത് എങ്ങനെയാണ്? അവരുടെ വ്യർത്ഥ ബുദ്ധി നോക്കിയിട്ടാണ്. നല്ല ബുദ്ധിയാണ്, പക്ഷെ അതെല്ലാം വ്യർത്ഥമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കെല്ലാം പഴയകാലത്തെ ഒരു ബുദ്ധി നമുക്കുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ദൈവരാജ്യത്തിൽ നടപ്പാവില്ല, അതെല്ലാം വ്യർത്ഥമാണ്. ഓക്കെ, അതെങ്ങനെയാണ്? നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞാല് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ജാതികൾ നടക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യർത്ഥ ബുദ്ധി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണത്തിന് ഒരു രണ്ടുപേരൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു. അപ്പോ നമ്മളൊരു വളരെ സിമ്പിൾ, രണ്ട് പിള്ളേർ തമ്മിൽ ഒരു പ്രോബ്ലം ഉണ്ടാകും. രണ്ട് ടോയ്സ് കിട്ടി, അത് ഒരാൾ രണ്ട് ടോയ് എടുത്തു മറ്റേയാൾക്ക് കൊടുത്തില്ല. ലോകത്തിന്റെ ബുദ്ധി അനുസരിച്ച് അത് സോൾവ് ചെയ്യാൻ എന്ത് വളരെ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? എടാ, മര്യാദയ്ക്ക് ഒരു ടോയ് മറ്റവന് കൊടുക്കട എന്ന് പറഞ്ഞാൽ മതി, സോൾവ് ആയി അല്ലേ? വളരെ ലളിതമല്ലേ? എന്നാൽ കർത്താവിന്റെ നാമത്തിൽ സോൾവ് ചെയ്ത് നോക്കി, ദാറ്റ്സ് എ ടോട്ടലി ഡിഫറെന്റ് പിക്ചർ. കാരണം ഞാൻ ഈ കിട്ടാത്തോണ്ട് പറയുന്നത് എന്താണെന്നറിയോ, അതൊന്നും ഇല്ലേലും കുഴപ്പമില്ല, സാരമില്ല, കർത്താവ് നിന്റെ കൂടെ ഇല്ലേ, അത് മതി, സ്തോത്രം ചെയ്യും, നീതി വേറെയാ. അപ്പൊ ഇവൻ പറയും, എന്ത് ന്യായം ഇത്? അപ്പൊ മറ്റവന്റെ അടുത്ത് ഇനി പ്രോബ്ലം, ഈ രണ്ടെണ്ണം അവൻ വെച്ചോണ്ടിരിക്കുക, അവനെ ഇനി നന്നാക്കണം. അപ്പൊ നമുക്ക് മാനുഷികമായ നിലവാരം വെച്ച് നോക്കിയാല് വഴക്കാളിയെ പണിഷ് ചെയ്ത്, അതാണ് ലോകത്തിലെ എല്ലാ മതങ്ങളും, പാപികളെ നന്നാക്കിയെടുത്ത് നീതി നടപ്പാക്കുക. പക്ഷെ ഇത് നേരെ തിരിച്ചാ, ഇത് സഫർ ചെയ്യുന്നവരോട് പറയാണ് സാരമില്ല, കർത്താവിന്റെ കൃപയല്ലേ, അപ്പൊ നീതി എന്തി? ഇത് വേറൊരു നീതിയാ. ഈ വേറൊരു നീതി എന്ന് പറയുന്നത് മനുഷ്യരുടെ ലോകത്തിന്റെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടപ്പാകാത്ത ഒരു കാര്യം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പോൾ ലോകത്തിന്റെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച്, അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ചർച്ചിൽ ഒരാൾ പെർസിക്യൂട്ട് ചെയ്യപ്പെട്ടാൽ, ഒരാൾ ചീത്തയാണെന്ന് കണ്ടാൽ, ഒരാൾ ചീത്തയാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ അയാൾ ശരിയല്ല എന്ന് പറഞ്ഞാൽ, അയാളുടെ പുറകെ ഞാൻ പോകും. ഈ ശരിയല്ല എന്ന് പറഞ്ഞ 99 പേരും മരുഭൂമിയിലായിരിക്കും, ഒരൊറ്റയാളുടെ പുറകെ ഞാൻ പോകും. അതാ കർത്താവിനോട് ആദ്യം പറഞ്ഞു, നീതിമാന്മാർക്ക് വേണ്ടി ശുശ്രൂഷിക്കരുത്, കാണാതെ പോയ ഒരാടിനെ അന്വേഷിച്ച് ചെല്ലുന്നതാണ് കർത്താവിന്റെ സ്വഭാവം. ആ ഒരാൾക്കാണ് കർത്താവിനെ വേണ്ടത്.
അതുകൊണ്ട് എന്റെ അടുത്ത് ഇന്നാര് ശരിയല്ലെന്ന് പറഞ്ഞ പിന്നെ ഞാൻ അയാളുടെ ആളാ. അത് ലോകത്തിന്റെ നീതിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. ലോകത്തിന്റെ നീതി അങ്ങനല്ല, ലോകത്തിന്റെ നീതി അനുസരിച്ച് ഞാൻ നീതിമാന്മാരുടെ കൂടെ നിൽക്കണം. അപ്പൊ കർത്താവിന്റെ നീതി അനുസരിച്ച് നേരെ തിരിച്ചാ, ഞാൻ ആ പാപിയുടെ കൂടെ ഇറങ്ങിപ്പോണം. കാരണം അവനാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം, അവനാണ് സുവിശേഷം കേൾക്കേണ്ടത്, അവനാണ് നാളെ നന്നായി വരേണ്ടത്. ഈ നീതി നടപ്പാക്കാൻ ഒരു ഒരു മാനുഷികമായ പ്രസ്ഥാനത്തിൽ പ്രയാസമാണ്. ഇതാർക്കും മനസ്സിലാവില്ല. അതുകൊണ്ട് അൾട്ടിമേറ്റ്ലി നമുക്ക് 99 നീതിമന്മാർ നമ്മുടെ അസറ്റ് അല്ല ഈ ചർച്ചിന്. അവർ അസറ്റ് അല്ല, കാരണം അവർക്ക് വചനം ഇല്ലേലും കുഴപ്പമില്ല. ഏറ്റവും കുറഞ്ഞ അവർക്ക് ഞാൻ ഇല്ലേലും കുഴപ്പമേ ഇല്ല, ഒന്നും സംഭവിക്കില്ല. കർത്താവ് ഇല്ലെങ്കിൽ അത്രയും പോലും കുഴപ്പമില്ല. അങ്ങനെയുള്ളവർ അസറ്റ് അല്ല. ആരാണോ എറിയപ്പെടുന്നത്, ദൂരെ എറിയപ്പെടുന്നത്, അതാ ഞാൻ പറഞ്ഞത് ലോകത്തിന്റെ വ്യർത്ഥ ബുദ്ധി. ലോകത്തിന്റെ ബുദ്ധി നല്ല ബുദ്ധിയാണെങ്കിലും അതൊരു വ്യർത്ഥ ബുദ്ധിയാണ്. ക്രിസ്തുവിന്റെ ബുദ്ധി എന്ന് പറയുന്നത് വേറെയാണ്. അത് ഈ പരീശന്മാർക്ക് ഒട്ടും മനസ്സിലാവില്ല. അവർ പറഞ്ഞു, ഇയാൾ എന്തിനാണ് ഈ പാവികളുടെ കൂടെ ഇറങ്ങി നടക്കുന്നത്, ചുങ്കക്കാരുടെ പോയിരുന്ന കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നു. കർത്താവ് പറഞ്ഞു ഒരു മനുഷ്യന് 100 ആടുണ്ടെന്നിരിക്കട്ടെ. ഉടനെ വന്ന എക്സാമ്പിൾ, കർത്താവിന്റെ ഹൃദയം ഈ 99 നീതിമാന്മാരുടെ ആഹാരം കഴിക്കുമ്പോൾ പെടയും. അപ്പൊ ആ ഒരാൾ വെളിയിൽ അവനും, ആ ഹൃദയം നമുക്കില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകരാകാൻ സാധിക്കില്ല. അപ്പൊ ശുശ്രൂഷയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്, ഈ സഭയുടെ ശുശ്രൂഷകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടണമെങ്കിലും നിങ്ങൾ പാപബോധമുള്ളവരും ആ ഒരാടിനെ പോലെ നിസ്സഹായരുമായിരിക്കണം. നിങ്ങൾ നീതിമാന്മാരായി നിങ്ങളുടെ സഹോദരങ്ങളെ വിധിക്കുന്നവരായാൽ നിങ്ങൾക്ക് കർത്താവിന്റെ ശുശ്രൂഷ കൊണ്ടോ വൈദ്യനെ കൊണ്ടോ യാതൊരു പ്രയോജനവും ഇല്ലാതെ വരും. ഓക്കെ, അപ്പോൾ ജാതികളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് അല്ല സഭ പണിയപ്പെടുന്നത്. ആ ബുദ്ധി അനുസരിച്ച് പണിതാൽ നമ്മൾ കുറെ കഴിയുമ്പോൾ ഇതൊരു ക്ലബായിട്ട്, നല്ല മനുഷ്യരുടെ ഒരു ക്ലബായിട്ട് മാറും. അവർ നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും, ലോകത്തുള്ള സകലരുടെയും കുറ്റം പറയും. കാരണം ഇത് പണിയപ്പെട്ടിരിക്കുന്നത് നീതിമാന്മാരായ നല്ല മനുഷ്യരുടെ നീതിയുടെ മേലാണ്. ഇതിനെക്കുറിച്ച് പറയുന്നത്, നിങ്ങൾ ഇനി ജാതികൾ ജീവിക്കുന്നത് പോലെ അവരുടെ ബുദ്ധി വെച്ച് ജീവിക്കരുത്. ഓക്കെ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി, വ്യർത്ഥമാണെന്ന് അവർക്ക് തോന്നുന്നില്ല, പക്ഷെ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ അത് വ്യർത്ഥമാണ്. ആ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് ഇനി നടക്കരുത്. ഞാൻ 1997 ഫെബ്രുവരി മാസത്തിലാണ് എനിക്ക് കർത്താവിന്റെ വേലയ്ക്ക് പോകണമെന്നുള്ള വിളി ഉണ്ടാകുന്നത്. അന്ന് രാത്രിയിൽ അനേകം പ്രോഫിറ്റ്സ് വന്ന് എന്നോട് നീ സുവിശേഷ വേലയ്ക്കൊക്കെ പോകണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ സന്തോഷം ഉണ്ടായെങ്കിൽ എനിക്ക് പോകാനൊരു താല്പര്യം ഉണ്ടായിരുന്നു. എന്നാൽ അന്ന് രാത്രി ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എനിക്ക് നീ ഒരു വാക്ക് പറയാതെ. അന്ന് കർത്താവ് എനിക്ക് പറഞ്ഞു തന്നൊരു വാക്യമാണ് യോഹന്നാന്റെ 21:15. യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവയിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു. അതിനകത്ത് എൻ്റെ റെപ്യൂട്ടേഷൻ, എൻ്റെ ജീവൻ, എൻ്റെ ബുദ്ധി, എനിക്ക് ചുറ്റുമുള്ളവർ, ഇവയിലെല്ലാം അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ, ഉണ്ടെങ്കിൽ മാത്രം എൻ്റെ ആടുകളെ മേയ്ക്കാം എന്ന് പറഞ്ഞാൽ, ഈ ആടുകളെ മേയ്ക്കാൻ റെപ്യൂട്ടേഷൻ ഈസ് അറ്റ് സ്റ്റേക്ക്, ലൈഫ് ഈസ് അറ്റ് സ്റ്റേക്ക്, മൈസെൽഫ് ഈസ് അറ്റ് സ്റ്റേക്ക്, ഉണ്ടെങ്കിൽ മാത്രം എൻ്റെ ആടുകളെ മേയ്ക്കാം 3 പ്രാവശ്യം. അപ്പൊ ഈ ഇവയിലധികമായി എന്നുള്ളത് മരണത്തെ സൂചിപ്പിക്കുന്നതാണെന്ന് അതിൻ്റെ അവസാന ഭാഗത്ത് കർത്താവ് പറയുന്നുണ്ട്. നീ മരണം കൊണ്ട് തന്നെ ഈ വിധം മഹത്വപ്പെടുത്തും എന്ന് പറയുന്നുണ്ട്. ബിക്കോസ് ദ ലവ് ഓഫ് ക്രൈസ്റ്റ് എൻടൈൽസ് ദാറ്റ് വി ഡൈ ടു എവരിതിങ്. അതുകൊണ്ട് ഞാനിത് പറയാൻ കാരണം, സഭ എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുമുണ്ട്, നമ്മുടെ സഭയും കൂടെയാണ്. ഈ സഭയും കൂടെ ആയതുകൊണ്ട്
കർത്താവിന്റെ കോളിംഗ് ഐ എം നോട്ട് അക്കോർഡബിൾ ടു ദ റൈച്ചസ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവരെ തൃപ്തരാകണമെന്ന് നിർബന്ധമില്ല എന്നുള്ളതാണ്. ഓക്കെ, ഈ പാപികളിലൂടെ നടക്കുന്നത് പാപം ചെയ്യാൻ വേണ്ടിയല്ല, അവരെ രക്ഷിക്കാൻ, അവർക്ക് സുവിശേഷം പറയാൻ, അവരോട് കർത്താവിന്റെ കൃപ എന്താണെന്ന് മനസ്സിലാക്കുവാൻ, അതല്ലാതെ വേറെ വഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു സുവിശേഷകന് ഏറ്റവും കൂടുതൽ ഭയമുണ്ടാകുന്ന കാര്യം എന്റെ റെപ്യൂട്ടേഷനാണ്. ഒരു രണ്ടു വർഷം മുമ്പല്ലേ കോവിഡ് കാലഘട്ടത്തിന് തുടക്കത്തില് ഞാൻ പൈസ മേടിച്ച് പ്രസംഗിക്കുന്ന ഒരാളാണെന്ന് ഫേസ്ബുക്കിലുള്ള ഒരു പോസ്റ്റ് ഇട്ടു. ജെയ്സിനെ പ്രസംഗിക്കാൻ വിളിക്കുക, പേര് പറഞ്ഞില്ല, ദൈവത്തിന്റെ കൃപയാ, പേര് പറഞ്ഞില്ല. അദ്ദേഹത്തെ പ്രസംഗിക്കാൻ കിട്ടണമെങ്കിൽ നേരത്തെ 10,000 rupees അടച്ച് ഡേറ്റ് വാങ്ങിക്കണം എന്നായിരുന്നു ന്യൂസ്. ഇത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്സാന്ന് പറയാവുന്ന എല്ലാ തെളിവുകളും എൻ്റെ ചുറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ എന്നെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണുന്നുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ ദൈവമേ, ഞാൻ ഏറ്റവും കൂടുതൽ അഹങ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് 90% എന്റെ പ്രസംഗങ്ങളും ശുശ്രൂഷകളും എല്ലാം സൗജന്യമാണ്, ഒന്നും വാങ്ങിക്കാതെയാണെന്നുള്ളത്. അപ്പൊ ദാ കിടക്കുന്നു എന്നെ കൊട്ടാൻ പറ്റിയ ഏറ്റവും നല്ല കൊട്ട്. റെപ്യൂട്ടേഷൻ ഈസ് അറ്റ് സ്റ്റേക്ക്. ഈ ഫേസ്ബുക്കിലൊക്കെ ഒരു നിമിഷം കൊണ്ട് റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ നിങ്ങളാരും അറിഞ്ഞില്ലല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞറിഞ്ഞു, ഞാൻ നിലവിളിച്ചു, എന്റെ കർത്താവേ, ഇന്നേ വരെ എത്ര രൂപയെന്നോ എത്ര പേരുണ്ടെന്നോ അന്വേഷിക്കല്ലേ എന്ന് ഉള്ളിൽ പറച്ച് പ്രാർത്ഥിച്ചും കരഞ്ഞോണ്ടും. കുറച്ചു നേരം കഴിഞ്ഞപ്പം ആ പോസ്റ്റ് എടുത്ത് മാറ്റി ഒരു ചെറിയൊരു അപ്പോളജി നോട്ട് അതിനകത്ത് ഇട്ടിരുന്നു. ആള് മാറിപ്പോയെന്നാണ്, ആരും അറിഞ്ഞില്ല, ആരും അറിഞ്ഞോന്ന് അറിയില്ല. സോ ഇറ്റ് ക്യാൻ ഹാപ്പൻ. അപ്പൊ അക്യൂസ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് ശാരോൺ പറഞ്ഞ പോലെ അത് വളരെ പെയിൻഫുൾ ആണ്. പക്ഷെ നമ്മുടെ റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നതാണ് അതിനകത്ത് ഏറ്റവും. അപ്പൊ സുവിശേഷ വേലയിൽ റെപ്യൂട്ടേഷൻ ക്യാൻ ബി അറ്റ് സ്റ്റേക്ക്. പക്ഷെ അതിനോടെല്ലാം മരിച്ചാൽ മാത്രമേ ഇത് മുമ്പോട്ട് പോവുകയുള്ളൂ. ഇപ്പൊ ജാതികളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കരുത് എന്ന് പറയുന്നത് കാരണം ദൈവത്തിന്റെ സഭയെ നടത്താനും പണിയാനും നമ്മളെല്ലാവരെയും നടത്താനും പണിയാനും ദൈവത്തിന്റെ വഴികളുണ്ട്. അതെപ്പോഴും ഒരു മനുഷ്യന്റെ വ്യർത്ഥ ബുദ്ധിയെക്കാളും മനോഹരമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ അന്ധബുദ്ധികളായി അജ്ഞാനം നിമിത്തം, ഹൃദയകാഠിന്യം നിമിത്തം തന്നെ, കഠിന ഹൃദയം, ഈ കഠിന ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ അക്യൂസ് ചെയ്യുന്നവർക്ക് പതുക്കെ പതുക്കെ ഒരു ഹൃദയകാഠിന്യം ഉണ്ട്. ഇപ്പം ഹൃദയകാഠിന്യം എന്ന് പറയുന്നത് അക്യൂസ് ചെയ്യുന്ന മാത്രമല്ല, നമ്മുടെ നടപ്പ്, നമ്മുടെ ഈ ലോകത്തിലെ നടപ്പിനകത്ത് എല്ലാം നമുക്ക് ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഹൃദയകാഠിന്യം എന്ന് പറയുന്നത്. ഹൃദയകാഠിന്യം എന്ന് പറഞ്ഞാൽ വേറൊരാൾ അനുഭവിക്കുന്ന പെയിനിനെ കുറിച്ച് നമ്മൾ സെൻസിറ്റീവ് അല്ലാതായി പോകുന്നതാണ്. ഓക്കെ, ദൈവത്തിന്റെ ജീവനിൽ നകന്ന് മനം തരിപ്പിച്ച് പോയവരാകിയാൽ അത്യാഗ്രഹത്തോടെ ആ കാര്യങ്ങൾ നമുക്ക് അങ്ങ് വിടാം. ഞാനിത് പറയണം എന്ന് വിചാരിച്ചതല്ല, 25 തിരിക്കുക. ആകയാൽ ബോഷ്ക്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പിൻ, നാം തമ്മിൽ അവയവങ്ങളല്ലോ. ഈ അവയവങ്ങൾ തമ്മിൽ കള്ളം പറയാൻ തുടങ്ങുന്നതാണ് ശരീരത്തിന്റെ അന്ത്യം. ബ്രെയിനിൽ നിന്നുള്ള സിഗ്നൽ കൃത്യമായിട്ട് നമ്മുടെ ശരീരങ്ങളിൽ എത്തുന്നില്ല എങ്കിൽ നമുക്ക് വളരാൻ കഴിയില്ലെന്ന് മാത്രമല്ല, നമ്മൾ പെട്ടെന്ന് മരണത്തിലേക്ക് എത്തും. തെറ്റായ സിഗ്നൽസ് കിട്ടുകയാണെങ്കിൽ, ബ്രെയിനിൽ നിന്ന് തെറ്റായ സിഗ്നൽസ് നമ്മുടെ ശരീരത്തിലേക്ക് പോയാൽ, ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അറിയാമല്ലോ, പലതരം വാദങ്ങൾ, ലൂപ്പസ് പോലുള്ള പ്രശ്നങ്ങൾ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എന്നാണ് വിളിക്കുന്നത് എൻ്റെ അറിവ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ശരീരം തന്നെ നമ്മുടെ ശരീരത്തെ ആക്രമിക്കുക, അത് തെറ്റായ ബ്രെയിൻ സിഗ്നൽസ് കാരണമാണ് സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ സെല്ലുകൾ തന്നെ നമ്മുടെ ശരീരത്തിലെ സെല്ലുകളെ ആക്രമിക്കും.
അപ്പൊ നമ്മൾ പരസ്പരം സത്യം സംസാരിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? തെറ്റായ സിഗ്നലുകൾ ഈ അവയവങ്ങളിൽ, ഓരോ അവയവങ്ങളിലേക്ക് സ്പ്രെഡാവും. ഇത് ശരീരത്തിന്റെ നാശത്തിന് കാരണമായിരുന്നു. ഇപ്പൊ നമ്മുടെ കണ്ണും കാലും തമ്മിൽ കള്ളം പറഞ്ഞു മുമ്പിൽ നോക്കുമ്പോൾ ഒരു പാമ്പ് കിടക്കുക. അപ്പം കണ്ണ് വിചാരിക്കാം, അവൻ ഇന്നലെ പല ഗുണമില്ലാത്ത സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോയ കാല, അവനൊരു കടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കണ്ണ് പറയാണ്, അതെ ഒരു കയറ കയറി നടന്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശരീരം നശിക്കും, കണ്ണ് സഹിതം എല്ലാം നശിക്കും അല്ലേ. അപ്പോൾ നാം തമ്മിൽ അവയവങ്ങളായതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സത്യം സംസാരിക്കാനുള്ള ബാധ്യതയുണ്ടെന്ന് മാത്രമല്ല, ആ സത്യം നമ്മളെ വിശുദ്ധീകരിക്കുകയും ചെയ്യും. ആ സത്യമാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത്. ഓക്കെ, സത്യം പറയുമ്പോൾ കോൺസിക്വൻസസ് ഉണ്ട്, പക്ഷെ സത്യം പറയുമ്പോൾ ആ സത്യം നമ്മളെ വിശുദ്ധീകരിക്കും. അപ്പൊ ബോഷ്ക്ക് പറയരുത് സഹോദരങ്ങളെ കുറിച്ച് ഒരിക്കലും സ്പ്രെഡ് ചെയ്യരുത്. നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങൾ മൂന്നാമത് ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആളോട് ചോദിക്കണം എന്താണ് സംഭവിച്ചത്. ഓക്കെ, അങ്ങനെ സ്പ്രെഡ് ആയാൽ പല ആളുകളും വേദനിക്കാനിട വരും. വേദനിക്കാനിട വന്നാൽ ആ വേദനയിൽ ആരാണോ പുറത്താകുന്നത് ആളുടെ കൂടെ ആയിരിക്കും ഞാനും ശുശ്രൂഷകളും എല്ലാം പോകുന്നത്. ഇത് അങ്ങനെ പോകാൻ പറ്റുള്ളൂ. ഓക്കെ, എപ്പോഴും അക്യൂസ്ഡ് ആയിട്ടുള്ള ആരാണോ അവരുടെ കൂടെ നിൽക്കാൻ എന്നെ ദൈവം അനുവദിക്കുന്നുണ്ട്. ബി വെരി കെയർഫുൾ ഫോർ ദ സേക്ക് ഓഫ് അവർ ചർച്ച്. ഒരിക്കലും നമുക്ക് 100% ഉറപ്പില്ലാത്തൊരു റൂമർ ഒരു കാരണവശാലും സ്പ്രെഡ് ആകാൻ, നിങ്ങളുടെ വായിൽ നിന്ന് സ്പ്രെഡ് ആകാൻ നിങ്ങൾ അനുവദിക്കരുത്. ഓക്കെ, 2:26 വാക്യം, ഇത് സഭയ്ക്കകത്ത് നമ്മൾ എങ്ങനെ പെരുമാറണം എന്നുള്ളതിന്റെ ഒരു മാർഗനിർദ്ദേശമാണ്. 26, കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ, സൂര്യൻ അസ്തമിക്കോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. ഞാൻ പല പ്രാവശ്യം നിങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ആരോടെങ്കിലും കോപം നിങ്ങൾക്ക് തോന്നും നാച്ചുറലാണ്, നമ്മുടെയൊക്കെ സ്വഭാവം കണ്ട് ആർക്കായാലും ദേഷ്യം വരും. ഇപ്പൊ എന്റെ സ്വഭാവം എങ്ങനെയാണ്, എനിക്ക് തന്നെ ഇഷ്ടപ്പെടുന്നില്ല, അപ്പൊ പിന്നെ വേറൊരാളുടെ കാര്യം പറയാനുണ്ടോ? അവൻ നാച്ചുറലാണ് കോപം. പിന്നെ എന്നോട് നിങ്ങൾക്ക് പലർക്കും കോപം ഉണ്ടാവും, ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്റെ സ്വഭാവം കണ്ട് എനിക്ക് തന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആൾക്കാർ കോപം ഉണ്ടാകുന്ന പറഞ്ഞാൽ സ്വാഭാവികമാണ്. പക്ഷെ ഒരു രാത്രി പുലർന്ന് ഈ കോപം ഇരുന്നാൽ, സന്ധ്യയ്ക്ക് ഉറങ്ങുന്നതിന് മുമ്പ് ഈ കോപം തീർന്നില്ലെങ്കിൽ, പിറ്റേ ദിവസം ആകുമ്പോഴേക്ക് സാത്താൻ അവിടെ കയറി വരും. കാരണം എന്താ, രാത്രിയിലല്ലേ പിശാച് ഇറങ്ങി കിടക്കുന്നത്, അങ്ങനല്ലേ നമ്മൾ കേട്ടേക്കുന്നത്? ഉറങ്ങിക്കിടക്കുമ്പോൾ ആര് വരും? ഞാനിത് ഇങ്ങനെ തന്നെ ഒരിക്കൽ പറഞ്ഞതാണ്, ഉറങ്ങിക്കിടക്കുമ്പോൾ ആര് വരും? സാത്താൻ വരും. അതിന് കാരണം ഈ ഉറങ്ങിക്കിടക്കുമ്പോൾ പിശാച് വരും ഞാൻ തമാശയായിട്ട് പറഞ്ഞ കേട്ടോ. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ദേഷ്യവുമായിട്ടാണ് കിടന്നുറങ്ങുന്നതെങ്കിലും ഒരു 2-3 രാത്രികൾ അങ്ങനെ കിടന്നുറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ ദേഷ്യം സോൾവ് ആയിട്ടില്ലെങ്കിൽ ആ ദേഷ്യം പതുക്കെ വെറുപ്പായിട്ട് വരും. നമ്മൾ അറിയില്ല ഇത് വെറുപ്പായി മാറിയ കാര്യം. നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ കിടക്കുന്ന ഒരു ചെറിയ കോപം, അത് പിന്നീട് ആളോടുള്ള വെറുപ്പായിട്ട് വരും. അപ്പൊ കർത്താവിന്റെ സ്വരൂപത്തിലും സദൃശത്തിലും സൃഷ്ടിക്കപ്പെട്ട ഒരാളോട് നമുക്ക് അവജ്ഞ ഉണ്ടാവും. അത് അൺസോൾവ്ഡ് ആങ്കർ ആണ് പലപ്പോഴും വെറുപ്പായിട്ട് മാറുന്നത്. അവയവങ്ങൾ തമ്മിൽ വെറുത്താൽ അത് നല്ലതായിരിക്കില്ലെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. ഓക്കെ, അതുകൊണ്ട് ഭാര്യാഭർത്താക്കന്മാരായാലും സഹോദരി സഹോദരന്മാരായാലും സഭയിലായാലും എവിടെയായാലും ആരോടും നിങ്ങൾ കോപിച്ചാൽ, കോപം തോന്നിയാൽ ആ കോപം സെറ്റിൽ ചെയ്തേ പറ്റൂ. കാരണം നമ്മുടെ ആത്മീയ ജീവിതം അങ്ങനെ മുമ്പോട്ട് പോകുള്ളൂ. ഇതെല്ലാം നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ് ആ സെറ്റിൽമെന്റ് അതാത് ദിവസം നടന്നിരിക്കുന്നത്. പിന്നത്തേക്ക് വെച്ചേക്കരുത്, കാരണം കോപം ഇരുന്നിരുന്ന് അത് മൾട്ടിപ്ലൈ ചെയ്ത് അത് വെറുപ്പായിട്ട് മാറും. 3, അടുത്തത്, കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവനെ ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കത്ര വേണ്ടത്. ഞാൻ അതിനകത്ത് കള്ളൻ ഇനി കക്കാതെ എന്നുള്ള പറയുന്നില്ല, കാരണം അതൊരു ന്യായപ്രമാണം പോലെ ആയിപ്പോയി. നമ്മൾ ആരും കക്കുന്നവരല്ല എന്നാണ് നമ്മുടെ വിശ്വാസം. നമ്മൾ അധ്വാനിക്കുന്ന അധ്വാനം മുട്ടുള്ളവന് ദാനം ചെയ്യാൻ വേണ്ടിയാണെന്നുള്ളതാണ് വലിയൊരു റെവലേഷൻ. വേറൊരു ഭാഷയെ പറഞ്ഞാൽ, നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയല്ല, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയാണ്. അതാണ് സഭയുടെ ശക്തി എന്ന് പറയുന്നത്. ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മൾ, ഞാൻ ഒരു ദിവസം ഇവിടെ അനൗൺസ് ചെയ്തിരുന്ന എൽഡേഴ്സ് ആൻഡ് കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു.
അപ്പൊ എൽഡേഴ്സ് ആൻഡ് കോൺട്രിബ്യൂട്ടേഴ്സ് ഗ്രൂപ്പ് എങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അസംബ്ലി ഓഫ് ദ റിഡീംഡ് എന്നുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു ലിങ്ക് ഇട്ടു. ആ ലിങ്ക് അക്സെപ്റ്റ് ചെയ്ത് പാവങ്ങളെ സഹായിക്കാൻ, അതായത് നമ്മുടെ കൂട്ടു സഹോദരന്മാരെ സഹായിക്കാൻ താല്പര്യമുള്ളവർക്ക് ആ ലിങ്ക് സ്വയം വോളണ്ടറിലി ക്ലിക്ക് ചെയ്ത് പുതിയ ഗ്രൂപ്പിലേക്ക് പ്രവേശിക്കാം. അവിടെ ഇവരുടെ നീഡ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കറിയാമോ, ദ റെസ്പോൺസ് വാസ് ഓവർവെൽമിങ്, ഓവർവെൽമിങ്. അതായത് ഒരു വലിയ 90% മേളിൽ, എനിക്ക് തോന്നുന്നു ഏതാണ്ട് മുഴുവനും തോന്നുന്നു, ഏകദേശം വളരെ പ്രയാസത്തിൽ നമ്മുടെ സഹോദരങ്ങളുടെ നീഡ്സ് മീറ്റ് ചെയ്യുവാൻ മറ്റ് അവയവങ്ങൾ കാര്യമായിട്ട് അധ്വാനിച്ചു. അവരുടെ അധ്വാന ഫലം, മുട്ടുള്ളവന് ഉണ്ടാകേണ്ടതിന് വേണ്ടി അധ്വാനിച്ചു. എനിക്കത് വളരെ സന്തോഷമുണ്ട്, കാണുമ്പോൾ എല്ലാം ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ അതൊരു ചർച്ചിന്റെ ഫിലോസഫിയാണ്. നമ്മൾ അധ്വാനിക്കുന്നത് നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയല്ല, അവരെ ദൈവം നടത്തിക്കോളും, അവരെയും കരുതണം. പക്ഷെ നമ്മൾ അധ്വാനിക്കുന്നത് നമ്മുടെ സഹോദരങ്ങളിൽ മുട്ടുള്ളവന് അത് മാറാൻ വേണ്ടി കൂടിയാണ്. ആ മുട്ടുമാറ്റുന്ന നമ്മുടെ അധ്വാനം, ഇത് ഞാൻ അധ്വാനിച്ച പണമല്ലേ എന്നല്ല, എൻ്റെ സഹോദരന് വേണ്ടി കർത്താവ് എനിക്ക് തന്നല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കേണ്ടത്. ഇതെല്ലാം നമ്മുടെ ഫെലോഷിപ്പിനെ സ്ട്രോങ് ആക്കുന്ന കാര്യങ്ങളാണ്. അത് ഞാൻ നിനക്ക് തന്നു എന്നുള്ളതല്ല, കർത്താവെ എനിക്ക് ഇത് അവനെ അവൻ്റെ കയ്യിൽ കൊടുക്കാൻ എന്നെ ഏൽപ്പിച്ചതിനായിട്ട് സ്തോത്രം എന്നാണ് നമ്മൾ കർത്താവിനോട് പറയേണ്ടത്. ഇതെല്ലാം നമ്മുടെ ഫെലോഷിപ്പിനെ സ്ട്രോങ് ആക്കുന്ന, സഭയ്ക്കകത്തുള്ള അനുസരണത്തിന്റെ ഭാഗമാണ്. ഓക്കെ, ഇനി 29-ാമത്തെ വാക്യം ഇതോടെ പറഞ്ഞിട്ട് ഞാൻ ഈ വാക്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പെട്ടെന്ന് 5 മിനിറ്റിൽ അവസാനിപ്പിക്കും. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തത് ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. വായിൽ നിന്ന് പോകരുത്, വായിൽ നിന്ന് പോയാൽ പോയി, എന്ത് മാത്രമേ പോകാവുള്ളൂ. ഇത് കേട്ടയാൾക്ക് ഒരാശ്വാസം തോന്നണം. ഒരു വാക്ക് ഉച്ചരിച്ചാൽ അത് പാല് കുടിക്കുന്ന പോലായിരിക്കണം. നമ്മൾ ഒരു സമീകൃത ആഹാരമാണ് പാല്, നമ്മൾ ചെറുപ്പത്തിലേ കേട്ടിട്ടില്ലേ അല്ലെ, പാൽ ഒരു സമീകൃത ആഹാരമാണ്. ഇത് ഹോൾസം എന്ന് എഴുതിയേക്കുന്ന ഈ വാക്ക്, അതായത് ഹോൾസം ഫുഡ്. നമ്മളൊരു വാക്ക് പറയുമ്പോൾ അതൊരു സമീകൃത ആഹാരം പോലെ വേറൊരാൾക്ക് ലഭിക്കണം. എന്ന് പറഞ്ഞാൽ അവൻ ആരോഗ്യം ഉണ്ടാകണം, അവൻ തലവേദന തുടങ്ങരുത്. നമ്മളൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞ ഉടനെ തലവേദന തുടങ്ങുന്നതല്ല സമീകൃത ആഹാരം, ആ തലവേദന മാറുന്നതാണ്. അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ തലവേദനകൾ മാറണം, അവരുടെ പ്രയാസങ്ങളും ടെൻഷൻസും മാറണം, അവർക്ക് പ്രത്യാശ വർദ്ധിക്കണം. അങ്ങനെ എല്ലാം സമീകൃതമായി, ഹോൾസം വാക്കല്ലാത്തതൊന്നും നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. പരാതികള്, കുറ്റങ്ങള്, ഇതൊക്കെ നമ്മളെ, ഇതെല്ലാം ഇതാണ് ഈ പ്രബോധനം. ഇന്ന് ടുഡേ ഇറ്റ് വാസ് ആൻ എക്സ്റ്റെൻഡഡ് പ്രബോധനം. ഓക്കെ, കാരണം ഇതും ഇടയിൽ ആവശ്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഈ പരിശുദ്ധാത്മാവും നമ്മുടെ വായിലെ വാക്കുകളും തമ്മിൽ വലിയ ബന്ധമുണ്ട്. അത് യാക്കോബും പറയുന്നുണ്ട്, ഒരേ ഉറവയിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ പുറപ്പെടാൻ പറ്റില്ല. ഓക്കെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്റെ വായിൽ നിന്ന് വരുന്ന സമീകൃതമല്ലാത്ത, ജീവൻ പുറപ്പെടുവിക്കാത്ത വാക്കുകൾ. ഒരാളെ ആക്ഷേപിക്കുന്നത്, അപഹസിക്കുന്നത്, കുറ്റം ചുമത്തുന്നത്, അവരെ നിസ്സാരവൽക്കരിക്കുന്നത് ഇതെല്ലാം പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപങ്ങളാണ്, ദുഃഖിപ്പിക്കുന്ന, ആത്മാവിനെ ദുഃഖിപ്പിക്കുന്ന പാപങ്ങളാണ്. ഓക്കെ, അതുകൊണ്ട് വീണ്ടെടുപ്പിൻ നാളിനായി നമ്മളെ മുദ്രയിട്ട് വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരാത്ത വാക്കുകൾ, പറയില്ലാത്ത വാക്കുകൾ, ദൈവത്തിന്റെ ആത്മാവ് പറയില്ലാത്ത വാക്കുകൾ ഒന്നും നമ്മുടെ വായിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. എല്ലാ കയ്പും, കോപവും, ക്രോധവും, കൂറ്റാരവും, ദൂഷണവും, സകല ദുർഗുണങ്ങളുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സരവും ഉള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ എന്ന് പറഞ്ഞാൽ, ഒരു കൂട്ടായ്മ ബന്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ തമ്മിൽ തമ്മിൽ ക്ഷമിക്കുക എന്നുള്ളതാണ്. അപ്പൊ കോപവും കൂറ്റാരവും എല്ലാം ഒഴിഞ്ഞുപോയി സമീകൃതമായ. അപ്പോ എന്തിനാ ഇത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, സഭയിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ആരോട് നമ്മൾ സംസാരിച്ചാലും ഇടപെട്ടാലും നമ്മോട് സംസാരിക്കുന്നവർ ആശ്വാസം കണ്ടെത്തണം. ഞാൻ വളരെ നാളുകളോടുകൂടിയാണ് ഇങ്ങനെ ഒരു പ്രബോധന പ്രസംഗം നടത്തുന്നത്. എന്നാലും ഇത് ഇടയ്ക്കിടയിൽ ഇത് ആവശ്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു.
ഓക്കെ. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നമ്മൾ വളരെ സൂക്ഷിച്ച് വാക്കുകൾ ഉപയോഗിക്കാനും ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇന്ന് ഈ എഫ് എസ് ലേഖനം 5:4-25 മുതലുള്ള വാക്യങ്ങളിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം ഈ വാക്കിനെ സംബന്ധിക്കുന്നതാണ്. സത്യം സംസാരിക്കണമെന്നുള്ളതും എന്താ പറയുന്നത് ദൂഷണം പറയരുതെന്നുള്ളതും ഒക്കെ, അതുപോലെ നമ്മുടെ അധ്വാനത്തെ കുറിച്ചും നമ്മുടെ കർത്താവിന് മുമ്പിലുള്ള നമ്മുടെ സമർപ്പണത്തെ കുറിച്ചും അനുസരണത്തെ കുറിച്ചും എല്ലാം ഉണ്ട്. ഇങ്ങനെയാണ് ദൈവത്തിന്റെ ആത്മാവ് എഫ് എസ് എസിലെ സഭകളോടും നമ്മളോടും പ്രബോധിപ്പിച്ചത്. നമ്മൾ നമ്മുടെ സഹോദരങ്ങളെ സംരക്ഷിക്കുന്നവരും അവരുടെ കനിവുള്ളവരും മനസ്സിലുള്ളവരുമായിരിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ.